ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. എൻ്റെ പേര് ഷൈബ സെലസ്റ്റിൻ. ഞാൻ കോട്ടപ്പുറം സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ ഇടവക അംഗമാണ്. ഞാൻ 2018 സെപ്റ്റംബർ 27 ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്നും ഇന്നും ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടിയത് പറയാനാണ്. 2018 എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് 7 മുഴ തൊണ്ടയിലുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനെ ബയോപ്സി കഴിച്ചപ്പോൾ അതിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം 1 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് പോയി. അതിനുശേഷം 4 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 27 കൃത്യം 1 മാസമായപ്പോൾ ഒക്ടോബർ 27 അഖണ്ഡ ജപമാലയുടെ അന്ന് എനിക്ക് അമ്മ മാതാവ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് 4 വരി പാട്ട് പാടാൻ എനിക്ക് പറ്റണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പാട്ട് ഞാൻ വച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് സൗണ്ട് തന്ന് അനുഗ്രഹിച്ചത്. അത് 2022 ജനുവരി 13 വരെ ആ സൗണ്ട് നീണ്ടു നിന്നിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോൾ 2-3 തവണ എനിക്ക് കൊറോണ വന്നിരുന്നു, ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട്. അവസാന തവണ വന്നപ്പോൾ സൗണ്ട് മുഴുവനായിട്ട് പോയി. അതിനുശേഷം എനിക്കുണ്ടായൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ കുർബാനയ്ക്ക് അങ്ങോട്ട് പള്ളിയിലേക്ക് കടന്നാൽ എനിക്ക് സൗണ്ട് ശരിയായി വരും, അല്ലാത്ത സമയത്ത് പള്ളിയിൽ നിന്ന് പുറത്ത് കടന്നാൽ സൗണ്ട് പോകും. അപ്പോൾ പലരും പറഞ്ഞ് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞതല്ലേ, ഇപ്പം എന്താണ് സൗണ്ട് പോയത്, കൃപാസനത്തിൽ പോകുന്നില്ലേ, കുറേ കുറ്റങ്ങൾ പറയാതിരിക്കാനായിട്ട് ദൈവം കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞാൽ മതി എന്ന് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ സൗണ്ട് കളഞ്ഞത്. അങ്ങനെ ഒരുപാട് കളിയാക്കലും ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്കങ്ങനെയൊന്നും വിഷമമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ആ സമയത്ത് ഒരു ടോക്ക് അച്ഛൻ്റെ കേൾക്കാണ്. നമുക്ക് ഓരോ സമയത്തും സ്കൂളിലായിരിക്കുമ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാം കഴിയുമ്പോഴാണ് അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ അത് നമുക്കുള്ള പരീക്ഷണമാണ്. അതിൽ നമ്മൾ തരണം ചെയ്യണം എന്നുള്ളത് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ എനിക്ക് ജോബ് 23-14 ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയതാണ് എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. സങ്കീർത്തന 115:12 പറയുന്നു, ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ അത്രയും സന്തോഷം തോന്നി, എന്നെക്കുറിച്ചൊരു ചിന്തയുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ സൗണ്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരിക്കലും എഴുതിയിട്ടിട്ടില്ല, നിയോഗം വെച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം സൗണ്ട് തന്നാൽ മതി, സാക്ഷ്യം പറയണ നേരത്തേക്ക് തന്നാൽ മതി, ഇപ്പം സൗണ്ട് വേണ്ട എന്നാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നത്. അതിനുശേഷം ഞാൻ ഈ 5-ാമത്തെ തവണ പുതുക്കാൻ വന്നപ്പോഴാണ് കൗൺസിലർ ചോദിക്കുന്നത്, നിങ്ങൾ സാക്ഷ്യം എന്താ പറയാത്തതെന്ന്. അപ്പം ഞാൻ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ കൗൺസിലർ പറഞ്ഞു, മാർക്കോസ് 7-ാം അധ്യായത്തിൽ 31-35 വചനം, അത് ഇന്ന് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ വചനമാണ്, ബദിരനും മോഹനുമായ ഒരു വ്യക്തിനെ എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന വചനം പറഞ്ഞുകൊണ്ട് യേശു സൗഖ്യപ്പെടുത്തുന്ന വചനം, അത് എന്നോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ മുതൽ ഞാൻ ആ വചനം വായിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ സെപ്റ്റംബർ 27 എൻ്റെ മകൾ 2-ാമത്തെ മകളും ഹോസ്റ്റലിൽ പോയത്. 2 മക്കളും ഹോസ്റ്റലിൽ പോയപ്പോൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കേണ്ടത് എനിക്ക് ഭയങ്കര പ്രശ്നമായി. എനിക്ക് സൗണ്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കാനെന്ന് വളരെ വിഷമത്തോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് സൗണ്ട് വേണമെന്ന്. ആദ്യത്തെ ദിവസം സെപ്റ്റംബർ 27 എനിക്ക് ഒട്ടും പറ്റാണ്ട് ഞാനൊരു കണക്കിന് പ്രാർത്ഥന എത്തിച്ചു തീർത്തു. ഞാനും ഹസ്ബൻഡും കൂടി ഇരുന്ന് എത്തിച്ചപ്പോൾ ഹസ്ബൻഡ് വേഗം പോയിട്ട് ഫാൻ ഓഫാക്കി സൗണ്ട് കേൾക്കാതെ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എണീറ്റ് പോകാമോ എന്ന്. പിന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു, മാതാവേ ഇന്ന് ഞാൻ കുടുംബ പ്രാർത്ഥന നിർത്തേണ്ട വരുമോ, ഇനി ഞാൻ തന്നെ പ്രാർത്ഥിക്കണമെങ്കിൽ അത് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയായിരിക്കുമല്ലോ.
ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും എത്തിക്കണമെങ്കിൽ എനിക്ക് സൗണ്ട് തന്നേ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പറഞ്ഞു. അന്ന് ഞാൻ കുടുംബ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കുറച്ച് പതറി, പിന്നെ എനിക്ക് ശരിക്ക് സൗണ്ട് വന്നു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കുടുംബ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ മുടക്കാൻ പാടില്ല. അത് ഞാൻ മാത്രമല്ല, എന്നെ കേൾക്കുന്ന എല്ലാവരും അതറിയണം. അതാണ് ഈശോയെ മാധവ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് എനിക്ക് ഇത്ര നാൾ സൗണ്ട് തരാതിരുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പിന്നെ കൊറോണ കാലത്ത് ഞങ്ങൾ നാല് പേർക്കും കൊറോണ വന്നിരുന്നു. പക്ഷേ എനിക്ക് മാത്രമാണ് ഭയങ്കര കൂടുതലായിട്ട് ബോഡി പെയിനും ചുമയൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡിനും രണ്ട് മക്കൾക്കും ഉണ്ടായിരുന്നില്ല. 6 വർഷം മുൻപ് എൻ്റെ ഭർത്താവിന് അറ്റാക്ക് വന്നിരുന്നു. അതിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു, 2 സ്റ്റണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2-4 പ്രാവശ്യം ഡോക്ടറിനെ കാണാൻ ഹസ്ബൻഡ് പോയിരുന്നു. പിന്നെ ഡോക്ടറെ കാണില്ല, ടെസ്റ്റ് ചെയ്യില്ല, ശരിക്കും മരുന്നൊന്നും കഴിക്കില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. പക്ഷേ ആളൊന്നും കഴിക്കൂല്ല. മരുന്ന് കൊടുത്താലും ചിലപ്പോൾ മറന്നു പോകും. 2 ദിവസം മരുന്ന് കഴിഞ്ഞാൽ വാങ്ങാതെ മറന്നു പോകും. ഇങ്ങനെ ഭക്ഷണമൊന്നും ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഭർത്താവിന്, ഞാൻ എൻ്റെ നിയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ 4 പേരെയും മാതാവ് അമ്മയുടെ നീലക്കാപ്പ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്നായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെ എൻ്റെ ഭർത്താവിനെ മാതാവ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു കുഴപ്പം വന്നിട്ടില്ല, ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ കൊറോണയുടെ സമയത്ത് 4 പേർക്ക് കൊറോണ വന്നപ്പോഴും മറ്റ് 3 പേർക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് മാത്രമാണ് കുറച്ച് ചുമയുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഇതിന് വിറ്റാമിൻ സിയുടെ ഗുളിയും എനിക്ക് ആൻറ്റിബയോട്ടിക്കും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഉടമ്പടി, ഉപ്പ് ആവി പിടിക്കും, പിന്നെ നിറച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കും. പിന്നെ ഈ ചെറിയ മരുന്നുകളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. 1 മാസം റെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് മാറി. അപ്പോൾ ഈ ഹാർട്ടിന് കംപ്ലയിൻറ്റും എനിക്ക് തൈറോയിഡിൻ്റെ കംപ്ലയിൻറ്റൊക്കെ ഉണ്ടായിട്ടും എനിക്കത് വളരെയധികം സീരിയസ് ആയിട്ടൊന്നും വന്നില്ല. അതും മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചതാണ്. പിന്നെ കൊറോണ കാലത്ത് ഞാൻ എപ്പോഴും ബൈബിൾ കുറേ വായിക്കും. അതിൽ നല്ല ഇഷ്ടപ്പെടുന്ന വചനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടമൊക്കെ അച്ഛൻ ഇന്ന് പറഞ്ഞതുപോലെ വരാറുണ്ട്. ഞാനപ്പോൾ A4 ഷീറ്റിൽ അത് എഴുതി വയ്ക്കും, അത് മാർക്ക് ചെയ്യും. പിന്നെ കുറേ പ്രാവശ്യം അത് വായിക്കും, കരയും, ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മക്കളോടൊക്കെ പറയും, ഇന്ന് വചനം വായിച്ചപ്പോൾ എനിക്ക് ഇതാ കിട്ടിയത് എന്നൊക്കെ പറയും. സാക്ഷ്യം പറയണത് കേൾക്കണതൊക്കെ മക്കളോടും പറഞ്ഞു കൊടുക്കും. അതുപോലെ ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു വീടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങണമെങ്കിലും അതിനുള്ള പൈസയും അന്ന് ഉണ്ടായിരുന്നില്ല. കൊറോണയുടെ സമയത്ത് ആ സമയത്ത് ബിൽഡിങ്ങിൻ്റെ ഞങ്ങൾക്കൊരു ബിൽഡിങ് ഹൈവേയിലുണ്ടായിരുന്നു. അതിൻ്റെ 1.5 മീറ്റർ ഹൈവേയുടെ റോഡ് വീതി കൂട്ടലിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ അതിന് നഷ്ടപരിഹാരം തന്ന തുകയ്ക്ക് ഞങ്ങൾക്ക് 17 സെൻറ് സ്ഥലം വാങ്ങാനായിട്ട് സാധിച്ചു. അതിനും ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഒരുപാട് കാലം മുൻപ് ഞാൻ കോട്ടപ്പുറം പള്ളിയിൽ കുർബാനയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ സൈഡിലേക്ക് കൂടെ പോകുമ്പോൾ ഈ വഴിയിൽ ഈ സ്ഥലത്ത് എനിക്കൊരു 7 സെൻറ് എങ്കിലും വാങ്ങി ഇവിടെ വീട് വെക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത്. ആ സ്ഥലത്ത് അല്ലാതെ ഞങ്ങളുടെ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥലം ആയിട്ട് കിട്ടിയ സ്ഥലത്താണ് എൻ്റെ ഭർത്താവ് ഒരു വീട് വെക്കാനുള്ള കല്ലിട്ടത്. പക്ഷേ എത്ര നാൾ കഴിഞ്ഞിട്ടും അത് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ കൊറോണ കാലത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് ആ സ്ഥലത്ത് തന്നെ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ഞാൻ 7 സെൻറ്റാണ് വിചാരിച്ചത്. ഹസ്ബൻഡ് ഒരു 10 സെൻറ് എങ്കിലും ഒന്ന് വിചാരിച്ചിരുന്നു. അത് 17 സെൻറ്റായിട്ട് ഒരുമിച്ച് ദൈവം ഞങ്ങൾക്ക് നൽകി. അതും ഞങ്ങളുടെ കഴിവല്ല, ദൈവം നൽകിയ സ്ഥലമാണ്. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഉടമ്പടി 23 ജൂലൈ 2023 രണ്ടാമത് വന്ന് പുതുക്കി. അപ്പോൾ പുതുക്കിയ സമയത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നു. അതിനുശേഷം ഞാൻ രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ അതിൻ്റെ 1 മാസം കഴിഞ്ഞ ദിവസം ഞാൻ കൊറോണ കാലത്തുള്ള പഴയ ഒരു ആരാധന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞങ്ങൾക്കൊരു കേസുണ്ടായിരുന്നു. ആ കേസിൽ പൈസ കിട്ടാനുണ്ടായിരുന്നു. 27 ലക്ഷം കിട്ടാനുണ്ടായിരുന്നു.
അപ്പോൾ അത് നാലഞ്ച് വർഷമായിട്ടിങ്ങനെ കേസായിട്ട് നടക്കായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈശോയുടെ അരളിക്ക് പൊന്തിക്കുന്ന സമയത്ത് ആ ഫയൽ വേഗം എടുത്ത് കൊണ്ടുവരണമെന്ന് തോന്നി. ഞാൻ വേഗം അളന്മാരിൽ നിന്ന് ഫയൽ എടുത്തു കൊണ്ടുവന്നു. ഈശോയെ ഈ ഫയൽ നോക്കാതെ പോവല്ലേട്ടാ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റത്തെ ദിവസം അയാൾ ഫോൺ വിളിച്ച് പറഞ്ഞു, കോംപ്രമൈസിന് വിളിച്ചു. അങ്ങനെ ആ പൈസ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് വീടിൻ്റെ പണി തുടങ്ങാനായിട്ട് സാധിച്ചു. ഇപ്പം ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർക്ക കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നത് ഈശോയും മാധവൻ തന്നെ ആ വീട് പണിത് തരണമെന്നായിരുന്നു. അപ്പം ഞാൻ എനിക്ക് ഒരു വചനം മനസ്സിൽ വരണ എസ്ഐ 66:9 പ്രസവം വരെ എത്തിച്ചിട്ട് പ്രസവം നടത്താതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? അപ്പം എനിക്ക് മനസ്സിലായി ഇത്രയും വലിയ സ്ഥലം തരാനും ഇത്രയും വീട് വയ്ക്കാനുള്ള പൈസ തരാനും കഴിഞ്ഞ് ബാക്കിയുള്ള പണിയും ഈശോയും മാധവം തന്നെ എനിക്ക് നടത്തി തരും. പിന്നെ എൻ്റെ മക്കൾ, മൂത്ത മകൾ 10 ആയിരിക്കുന്ന സമയത്താണ് ഞാൻ 2018 ഉടമ്പടി എടുത്തത്. അപ്പോൾ അവൾക്ക് നന്നായി പഠിക്കുമെങ്കിലും അവൾക്ക് ഭയങ്കര പരീക്ഷാ പേടിയായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് പനി അല്ലെങ്കിൽ തലവേദന, തുമ്മൽ, ഇതൊക്കെ പരീക്ഷയുടെ സമയത്ത് വരും. ആ പഠിച്ചത് മുഴുവൻ ഓർമ്മയില്ലാണ്ടാവും. പിറ്റേ ദിവസം രണ്ടാമത് പഠിച്ചാലാണ് അത് ഓർമ്മയുണ്ടാവുക. അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ അത്ര കുഴപ്പമുണ്ടായില്ല. 10 ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി കാശുരൂപം കൊന്തയിലിട്ട് കൊടുത്ത് വിടുമായിരുന്നു. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മക്കൾ ചൊല്ലും എൻ്റെ കൂടെ. പിന്നെ തൈലം കുരിശ് വരച്ച് വിടും. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും വിഷമുള്ളതാണെങ്കിലും എളുപ്പമുള്ള വിഷയങ്ങളാണെങ്കിലും മാധവനോടും ഈശോയോടും അത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ പരീക്ഷയുടെ വിഷമുള്ളതാണെങ്കിൽ അത് ഈശോയ്ക്ക് നോക്കാനുള്ള മാർക്കിടാനുള്ള വിഷയമാണെന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ വിഷമുണ്ട് തോൽക്കുമെന്ന് പറയുന്ന വിഷയത്തിനാണ് അവർക്ക് ഫുള്ള് മാർക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ രണ്ട് മക്കൾക്കും 10+1+2 ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള എല്ലാ പരീക്ഷകളും ഫുൾ A+ ആണ് മാതാവും ദൈവവും തന്നത്. പിന്നെ നീറ്റിൻ്റെ പരീക്ഷയിലും എലിജിബിളായി. നീറ്റിന് അവൾക്ക് BDS എടുക്കണമെന്നായിരുന്നു മൂത്ത മകളുടെ ആഗ്രഹം. അത് അവൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ അവൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ തലേ ദിവസം മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ഒരു നീല കളറിലെ ആ കോളേജിൻ്റെ പേര്. പിറ്റേന്ന് അലോട്ട്മെൻറ്റിൻ്റെ വന്നപ്പോൾ അവൾ പറഞ്ഞു, ഇതേപോലെ തന്നെയാണ് ഞാൻ തലേ ദിവസം കണ്ടത്, നീല കളറിലെ ആ കോളേജിൻ്റെ പേരും ബാക്കിയുള്ള സ്ഥലം ബ്ലാക്ക് ലെറ്റേഴ്സിലാണ് കണ്ടിരുന്നത്. അവിടെ BDSന് അഡ്മിഷൻ കിട്ടി. ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷയായപ്പോൾ ഞാൻ ഈ പ്രൊഫഷണൽ കോഴ്സിന് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ മകളെയും കൊണ്ടു നിർത്തി പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ സായിത്ത് പൂശി പ്രാർത്ഥിച്ചു, കാശുരൂപം കൊടുത്തിരുന്നു. പരീക്ഷയുടെ സമയത്ത് അവർക്ക് അന്ന് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അവൾക്ക് മനസ്സിലിങ്ങനെ മാതാവ് കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവൾ മറ്റുള്ള കുട്ടികൾക്കും ഇത് വരും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിരുന്നു. അതെല്ലാം അതുപോലെ തന്നെ വന്നു. അവർക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സാവാൻ സാധിച്ചു. പിന്നെ രണ്ടാമത്തെ മകൾക്കും ഇപ്പോൾ ACC ആണ് പഠിക്കുന്നത്. അവളും 10+1+2 ഫുൾ A+ ലഭിച്ചു. ACC അവൾ പഠിക്കുന്നു. രണ്ട് മക്കളുടെയും പഠനഭാരവും വീടിൻ്റെ പണിയും കൂടിയായപ്പോൾ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞ് ബൈബിൾ എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ ഞാൻ കരച്ചലിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ അതിലെഴുതിയേക്കണ യെശയ്യാ 54:13 ഞാൻ വായിക്കണത്. അതിലെഴുതിയേക്കണത്, കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈശോ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനോർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതിൻ്റെ കൂടെ 2022 ഞാൻ July 23 ഞാൻ ഉടമ്പടി ഇവിടെ രണ്ടാമത് പുതുക്കിയത്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യം കാണിച്ചിരുന്ന തൈറോയിഡിൻ്റെ ഡോക്ടറിനെ കാണിച്ചു എനിക്ക് ക്യാൻസറിൻ്റെ ഉണ്ടോയെന്നൊന്ന് അറിയാനായിട്ട്. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിലൊരു സിസ്റ്റുണ്ട്, ഒരു ഫൈബ്രോയിഡുണ്ട്, ലിവറ് 20 cm എൻലാർജ് ചെയ്തിരിക്കുന്നു, പിന്നെ 6.5 cm 2.9 cm 2 മാസ് ഉണ്ട്. ഇതൊക്കെ അതിൽ കണ്ടിരുന്നു.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സർജൻ ലിവറിൻ്റെ സർജനെ പോയി കാണാൻ പറഞ്ഞു. അവർ സി ടി എടുക്കണം, പിന്നെ ബ്ലഡ് ക്യാൻസറിൻ്റെ ടെസ്റ്റുകൾ അങ്ങനത്തെ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. വേറൊരു ഡോക്ടറെ കണ്ടപ്പോഴും ഇതുതന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഈ സി ടി എടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എനിക്ക് കേസിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ഡേറ്റ് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 29/29 എന്നാണ് കിട്ടിയോണ്ടിരുന്നത്. ഞാനപ്പോൾ 29 എന്താണ് അത്, അന്നാണ് കേസ് ജയിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിരുന്നു. ആ സമയത്ത് ഞാനിവിടെ പത്രം വാങ്ങാനായിട്ട് വന്നപ്പോൾ അച്ഛൻ വിളിച്ച് ഇവിടെ മയക്കിൽ കൂടി പറയുകയാണ്, 2022 അഖണ്ഡ ജപമാലയ്ക്ക് 29 മാതാവ് എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്നെ 29 ഇരിക്കുകയും മാതാവ് അഖണ്ഡ ജപമാലയ്ക്കാണ് ക്ഷണിച്ചതെന്ന് എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വീട്ടിൽ പോയി പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടു 29, അത് ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് അഖണ്ഡ ജപമാലയുടെ ഡേറ്റ് ആയിട്ടാണ് പറഞ്ഞത്, നമുക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഫാത്തിമയിലും ലൂർദിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്ക് ഇവിടെ ട്രോളുകളൊക്കെ കേട്ടിട്ട് കൃപാസനത്തെക്കുറിച്ച് അത്രയ്ക്ക് വിശ്വാസമില്ല, പക്ഷേ മാതാവിൽ വിശ്വാസമാണ്, പള്ളിയിലൊക്കെ നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഡേറ്റ് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മാതാവ് എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കണമെങ്കിൽ മാതാവ് തന്നെ കൊണ്ടുപോകണം, അല്ലാണ്ട് എനിക്ക് എന്നെ ഹസ്ബൻഡൊന്നും കൊണ്ടുപോവില്ല. അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ചേക്കണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മകളും അഖണ്ഡ ജപമാലയ്ക്ക് കഴിഞ്ഞ വർഷം ഈ വേദനയൊക്കെ ഉണ്ടായിട്ടും പോയി. അവിടെ പോയി വന്ന് പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വന്നിരുന്നു. അച്ഛൻ സഹിത്ത് പൂശി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ എപ്പോഴാണ് എനിക്ക് വേദന മാറിയതെന്ന് എനിക്കറിയില്ല. എൻ്റെ വേദനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സീറ്റ് എടുക്കുമ്പോൾ അത്ര പേടി ഉണ്ടായിരുന്നില്ല. സീറ്റ് എടുത്തപ്പോൾ സിസ്റ്റിലെ യൂട്ടസിൽ സിസ്റ്റില്ല, പിന്നെ ഫൈബ്രോയിഡ് യൂട്ടസിൻ്റെ വാളിന് പുറത്തായിട്ടാണ് കാണുന്നത്. പിന്നെ അത് കുഴപ്പമില്ല, മാസുണ്ട്, ലിവറും 20 cm എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. പക്ഷേ അതിൽ ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ലക്ഷണം കാണണമെങ്കിൽ മാത്രം വന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, ഇവിയോണ്ട ഗുളിയ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും പോലെ അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകിയതും നൽകാനിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഞാൻ ഈ സൗണ്ട് വന്നപ്പോൾ പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞതാണ് മാധവനോട്. അതുപോലെ മക്കളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല, മക്കൾ ഹോസ്റ്റലിലായിരുന്നു. അതിന് ഞാൻ മാധവനോടും ഈശോയോടും മാപ്പ് ചോദിക്കുന്നു. അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3:12 തൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസന അൾത്താരയിൽ വന്ന് തൻ്റെ കുടുംബത്തിന് ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ ഈ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ സൗണ്ട് അതെങ്ങനെ ഈ മകൾക്ക് പിന്നീട് തിരികെ ലഭിക്കുന്നു, അമ്മ എങ്ങനെയാണ് സാക്ഷ്യം പറയാനുള്ള രീതിയിൽ ഈ മകൾക്ക് തൻ്റെ നഷ്ടപ്പെട്ടു പോയ സൗണ്ട് കൊടുത്തതെന്നും അതിനുശേഷം തങ്ങൾക്ക് കിട്ടിയ മറ്റോരോ കൃപകൾ, കൊറോണ കാലത്ത് കിട്ടിയ സംരക്ഷണം, ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ കിട്ടിയ രോഗസൗഖ്യം, അതുപോലെ തങ്ങൾക്ക് ഒരു വീടില്ലായിരുന്നു, വർഷങ്ങളായിട്ട് വീട് ലഭിക്കുന്നു, പിന്നീട് ഓരോ കാര്യങ്ങളിലും കുട്ടികളുടെ പഠന കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകളെയും കുടുംബത്തെയും ഈശോ പൊതിഞ്ഞു പിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് സിസ്റ്റ്, അതുപോലെ ഫൈബ്രോയിഡ്, ലിവർ എൻലാർജ്, ഇതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നീടുള്ള സി ടി സ്കാൻ എടുക്കുമ്പോൾ ഇതൊന്നും തന്നെ ഇല്ല, ക്യാൻസറിൻ്റേതായ യാതൊരു ലക്ഷണങ്ങളുമില്ല, ഇങ്ങനെയൊക്കെയാണ് നാം കേൾക്കുക.
അതുകൊണ്ടാണ് തിരുവചനം പറയുക, അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. നമ്മുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. തമ്പുരാൻ്റെ കയ്യിൽ അതിന് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്, നമ്മെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്. അത് സ്വീകരിക്കുവാൻ നാം എത്രമാത്രം ഒരുക്കത്തോടെയുള്ളവരാണെന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കൃപകൾ നേടുന്നവരാകുവാൻ നമുക്കും പരിശ്രമിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.